ഇടുക്കി ആനച്ചാലിൽ ഏഴ് വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ബന്ധുവാണ് കുട്ടിയെ ആക്രമിച്ചത്. പരിക്കേറ്റ രണ്ടുപേർ ആശുപത്രിയിലുണ്ട്. വെള്ളത്തുവൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? എസ് കെ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ആനച്ചാലിൽ സംഭവിച്ചത്. അതായത് ഇടുക്കി ആനച്ചാലിൽ കുടുംബവഴക്കിനിടെ ആറു വയസ്സുകാരൻ തലക്കടിയേറ്റ് മരിച്ചിരിക്കുന്നു. സ്വന്തം ബന്ധുവാണ് ഇയാളെ, ഈ കുട്ടിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം സംഭവിച്ചത്. ആമുക്കുളം സ്വദേശി റിയാസിന്റെ മകൻ അൽത്താഫ് ആണ് മരിച്ചത്. ഈ ഏറെ നാളായി അൽത്താഫ് റിയാസിന്റെ കുടുംബം ഒറ്റക്കായിരുന്നു താമസം. റിയാസിന്റെ ഭാര്യയുടെ സഹോദരിയുടെ ജ്യേഷ്ഠനാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ നിലവിൽ ഒളിവിലാണ്. മറ്റെന്തെങ്കിലും വിഷയം, ഈ കുടുംബ പ്രശ്നത്തിന്റെ കാരണം പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. കാരണം ഈ വിഷയത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ മരിച്ച കുട്ടിയുടെ സഹോദരനും മാതാവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ മൂന്നുപേരുമായിരുന്നു ആ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം, കുടുംബ പ്രശ്നം എന്താണെന്നറിയാൻ ഇവരുടെ ഈ മാതാവിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. എന്നാൽ മാതാവ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതാണ് പോലീസിന്റെ ഒരു പ്രതിസന്ധി ഉള്ളത്. ആ കാര്യം കൃത്യമായി അറിയണമെങ്കിൽ മാതാവിന്റെ മൊഴി എടുക്കണം. അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അത് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ആറു വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് അടിയേറ്റ് മരിച്ചിരിക്കുന്നു. ബന്ധു ആണ് നിലവിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ നിലവിൽ ഒളിവിലാണ്. അയാൾക്കായുള്ള അന്വേഷണം വെള്ളത്തുവൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു വിഷ്ണു സുരേഷ്. എന്തായാലും ഇടുക്കിയിൽ നിന്ന്, വളരെ ആനച്ചാലിൽ നിന്ന് വളരെ ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ആനച്ചാലിൽ ഏഴ് വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഒരു ബന്ധുവാണ് ഇത് ചെയ്തത് എന്നാണ് വിശദാംശങ്ങൾ വരുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറിൽ അറിവാകും.